بسم الله الرحمن الرحيم باب من أفاض على رأسه ثلاثا തലക്കമീത് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നവരെ പറ്റി പറഞ്ഞ ബാബ്. എന്നാ കേക്കണം സുബൈർ റസൂലുള്ള പറഞ്ഞാനൈ എന്റെ തലമേൽ ഞാൻ ഒഴിക്കുന്നതാണ്. സലാഹൻ മൂന്ന് പ്രാവശ്യം ഒഴിക്കും, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഞാൻ ഒഴിക്കുന്നതാണ് കൈ എന്താക്കി ഇങ്ങനെ സൂചിപ്പിച്ചു. അപ്പൊ എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അമ്മ അന എന്ന് പറഞ്ഞാൽ അപ്പ ഞാൻ എന്ന് പറയണെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും സംശയം വേണ്ടേ? അതിന് കാരണം എന്താ പറഞ്ഞാല് നബിയുടെ കുളിയെ സംബന്ധിച്ചിടത്തോളം ആ ആളുകളിടയിൽ തർക്കമുണ്ടായി. അത് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നപ്പോ റസൂലുള്ള പറഞ്ഞു അമ്മ അന ഫൗസിലു റസീബി കഥാ വക്കഥ, മനസ്സിലായില്ലേ? ആ പറഞ്ഞു, അതാണ് ഇവിടെ അങ്ങനെ എടുത്തു ധരിക്കാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലക്ക് മീതെ മൂന്ന് പ്രാവശ്യം ഒഴിക്കുമായിരുന്നു. മൂന്ന് പ്രാവശ്യം ഒഴിച്ചാൽ ശരിക്കാവൂ? ശരിക്കും വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ചില കുട്ടികളെ കുളിക്കണവർ ഭൂ ഭൂ എന്നാണ് പറഞ്ഞിട്ടല്ല, കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി. ഇങ്ങനെ വാരി തന്നിട്ട് നല്ല ശരിക്കും ഇങ്ങനെ കിടക്കാം. അതുപോലെ കുറച്ച് വെള്ളം കുറഞ്ഞ സമയത്ത് നമുക്കൊക്കെ പരിചയേണ്ടത് ഇവിടെ കുറച്ച് ഇന്നത്തെ മാതിരി ഒന്നും ഇവിടെ പഴയ കാലത്ത് വെള്ളം ചെയ്യുന്നു. ഇതിൻ്റെ തുടക്കകാലത്തെ ഇവിടെ ചെറിയൊരു വീട്ടുകാർക്കുള്ള കിണറുള്ളതിനു, ആ കിണറ്റിലെ വെള്ളം വന്ന് പിന്നെ റമദാനും ചൂടുകാലൊക്കെ ഏറെക്കുറെ വന്നേനു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ തന്നെ നിർത്തിയൊക്കെ കഴിച്ചില്ലായിരുന്നു. കുട്ടികളൊക്കെ കുളിക്കാൻ കക്കാട് പോയിക്കൊക്കെ കൊണ്ടുപോയി നമ്മൾ വണ്ടിയിൽ. അങ്ങനെ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് വെള്ളം വളരെ സൂക്ഷിച്ച് ഒരു ബക്കറ്റുകൊണ്ടൊക്കെ അപ്പോൾ കുളിക്കൽ പഠിച്ചിരിക്കണമെന്ന്, മനസ്സിലായില്ലേ? പിന്നെയാണ് വയലിലുള്ള ആ കിണർ കുത്തിയത്, ആ വാർപ്പിൻ്റെ, അതും വെള്ളമില്ലാതായി. പിന്നെയാണ് ഇപ്പോഴാണ് വെള്ളത്തിന് യഥേഷ്ടമായി മാറിയത്, കോയൽ കിണറും മറ്റേ കിണറും കൂടിയായിട്ട്. അപ്പോൾ വെള്ളമില്ലാതായെങ്കിൽ ഈ വെള്ളത്തിൻ്റെ വില മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എത്രയോ മൈലുകൾ താണ്ടിയാണ് കുറച്ച് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വെള്ളത്തിന് ഭയങ്കര വില ഉണ്ടാവും, മനസ്സിലായില്ലേ? ഒന്നും വേണ്ട, പൈസ കൊടുത്ത് വാങ്ങിയാൽ തന്നെ മതി വെള്ളം. അപ്പോൾ വെള്ളത്തിൻ്റെ വില അറിയാം. അപ്പോൾ ഒന്നും ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു സൂക്ഷ്മത ഉണ്ടാവും, മനസ്സിലായില്ലേ? ഒരിക്കൽ മിനായി എന്നാണ് എനിക്കൊരു ഓർമ്മയുണ്ട്. മിനായിന്ന് ഇവിടുന്ന് ഓരോ സ്ഥലത്ത് നീരാളി ഒതുണ്ടാക്കുകയാണ്. വെള്ളമില്ല, ഓരോരുത്തരും കുപ്പിയിലെ വെള്ളം കൊണ്ടോ ഒതുണ്ടാക്കണത്. അപ്പോൾ ഒരു സാധു ഒതുണ്ടാക്കാണ്ട് അവൻ്റെ പൗതി വെള്ളമുണ്ട്, അവനക്ക് അത്ര കൊണ്ട് ഒതുണ്ടാക്കി എനിക്ക് തന്നു. ഞാൻ ഒതുണ്ടാക്കുമ്പോൾ എവിടെ അന്തം മുട്ടിങ്ങനെ ഇരിക്കുക, ഞാൻ അങ്ങനെ ഇരിക്കണ വേറെ കാക്കാണ്ടോ, അയാൾ വേറെ ഇയാളെ കുപ്പിയും തന്നു. അതും കഴിഞ്ഞു, അതും പൗതിയുള്ളൂ. ഏയ്, അവസാനം കാല് കഴുകാൻ വേറൊരാളും തന്നു. അങ്ങനെ മൂന്നാളെ വെള്ളം കൊണ്ടാണ് നമ്മൾ തീരുന്നത്. നമ്മൾ ഈ നാട്ടുകാരനായതുകൊണ്ടേ എത്ര നമ്മൾ സൂക്ഷിച്ചാലും നമുക്ക് അതിൻ്റേതായ ചെറിയൊരു വിശ്വാസം ഉണ്ടാവും, മനസ്സിലായോ? നമ്മൾ ഈ ബംഗാളികളും വെള്ളത്തിൽ ജീവിച്ച് പരിചയമുള്ള ആളുകളാണ്, മനസ്സിലായില്ലേ? ബംഗാളികളും അങ്ങനെ, ബംഗാൾ ആസാമൊക്കെ ഇഷ്ടമാതിരി കുളം ഇതൊക്കെ ഉണ്ട്. ഈ ഉത്തരേന്ത്യൻ അങ്ങനെയല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ രാജസ്ഥാൻ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് വളരെ പ്രയാസമാണ്. രാജസ്ഥാനൊക്കെ ആഫ്രിക്കൻ്റെ മാതിരി തന്നെ ചില ഭാഗങ്ങളിൽ. പിന്നെ അവിടെയൊക്കെ ഈ മറ്റേ ഇതാണ് ഈ കരി കുഴൽക്കിണറുണ്ടല്ലോ, കുഴൽക്കിണറും അല്ല അങ്ങനെ അടിച്ചിട്ട് ഇതാക്കണേ, അതാണ് ഈ ബംഗാളിലും തന്നെ കുറേ ഭാഗങ്ങളിലൊക്കെ അതാണ്. അപ്പോൾ അപ്പോഴേ വെള്ളത്തിൻ്റെ വില അറിയണം. അത് ആ വെള്ളത്തിൻ്റെ വില അറിയണവരാണ് മക്കത്തുള്ളവരും മദീനത്തുള്ളവരൊക്കെ. മദീനത്ത് കിണറുകളുണ്ട്, പക്ഷെ അതും തന്നെ വളരെ അപൂർവ കിണറുകൾ. അതുകൊണ്ടാണല്ലോ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ടല്ലേ ഒരു യഹൂദിയുടെ കയ്യിൽ നിന്ന് വലിയ വില കൊടുത്ത് കേട്ടോ ഉസ്മാൻ റളിയല്ലാഹു കിണർ വാങ്ങിയിട്ട് സ്വർഗം വാങ്ങി എന്നൊക്കെ പറയുന്നത്. ആ അങ്ങനെ യഥേഷ്ടം വെള്ളമുള്ള നാടല്ല. പിന്നെ കുണ്ട് കുഴികൾ അതൊന്നും അത്ര അധികം ആ നാട്ടിലില്ല. അതാണ് വസാലിമാം ഒരു തന്നെ നിങ്ങളെ ഈ രണ്ടുല്ലത്ത് വെള്ളമുള്ള കുണ്ട് എവിടെ മദീനത്ത് എന്നാണ് ചോദിക്കുന്നത്. ആ അതാനി എന്റെ അടുക്കൽ വന്നു ഇബ്നു അമ്മിക്ക നിങ്ങളുടെ എളാപ്പാന്റെ മോന്, അതായത് ആരാണ് എളാപ്പാന്റെ മോന് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്, വ്യംഗ്യമായി പറയുകയാണ്, ബിൽ ഹസനബിന് മുഹമ്മദ് ബിൻ ഹനഫിയ, ഇബ്നുൽ ഹനഫി അലി റളിയല്ലാഹു മോനാണേ, മകൻ്റെ മകനൊരു ഹസനുണ്ട്, ആ ഹസനെ തൈരീലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ആരോടാ പറഞ്ഞു? അബൂ ജാഫറായി. ആ മൂപ്പര് വന്നിട്ട് ജാബിർ എന്നവരോട് ചോദിക്കുകയാണ്, കൈഫൽ ഉസ്ലു മിനൽ ജനാബ, ജനാബത്ത് നിന്നുള്ള കുളി എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോ ജാബിർ എന്നവർ പറയാണ് ഞാൻ പറഞ്ഞു നബിതങ്ങളായിരുന്നു
അക്കുഫിൻ മൂന്ന് കഫുകൾ എടുത്തിരുന്നു. എന്നിട്ട് മൂന്ന് കഫ് എടുത്തിട്ട് തലമല വയ്ക്കും, ഒന്നെണ്ണം വയ്ക്കും, എന്നിട്ട് നനക്കും. തലമലൊക്കെ മുടിയുള്ള ആളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ശേഷമാണ് ശരീരത്തിൽ മുഴുവനും ഒഴിക്കുക. അപ്പൊ ഹസൻ എന്നവരിന്നോട് പറഞ്ഞു, അത് ശരി, ഞാൻ അതൊന്നും എനിക്ക് ശരിയാവില്ല, ഞാൻ നല്ല മുടിയുള്ള ആളാണ്, എനിക്ക് നല്ലോണം വെള്ളം ഒഴിക്കേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ആ നബിക്ക് എന്നെ നിങ്ങളെക്കാളും മുടി ഉണ്ടായിരുന്നു, എന്നിട്ട് നബി ഇത്രയും കൊണ്ടേ മതിയാക്കിയിട്ടുള്ളൂ. അപ്പൊ കുറച്ചൊരു വിമിഷ്ടത്തിൽ കൂടിയാണ് ആ വാക്ക്, മനസ്സിലായില്ലേ? നമുക്ക് കഴിയില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നതാണ്, ആ റസൂലുള്ള അങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഭയങ്കര ധിക്കാരല്ലേ. ചെയ്യൽ വേറെന്ന്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളൊരു സാവണ്ട വിളിച്ചെന്ന്, ഏയ് ഞാൻ പത്ത് സാവണ്ട വിളിക്കാം, പത്ത് സാവണ്ട വെച്ച് കുളിച്ചോ, പക്ഷെ ആ വാക്ക് പറഞ്ഞത് ശരിയല്ലല്ലോ. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അത് വാക്കിൽ ചില ധിക്കാരങ്ങളുണ്ട്. അപ്പോൾ മൂപ്പരെ പറഞ്ഞ, ഞാൻ നല്ല മുടിയുള്ള അന്നക്കാളും മുടിയുള്ള ആളായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഇതുകൊണ്ടേ മതിയാക്കിയിരുന്നു. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഈ കുളി ഊതുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ വെള്ളം കൊണ്ട് അതൊക്കെ ചെയ്യാൻ കഴിയും. മനസ്സിലായില്ലേ? ആ ഇനിയിപ്പോൾ മൂന്ന് വട്ടം എങ്ങനെ കഴുകണം എന്ന് വെച്ചാൽ ഓരോ വട്ടം ഒഴിച്ചാലും മതി. നമ്മളൊക്കെ ഇവിടെ ഈ പെണ്ണുങ്ങൾക്കൊക്കെയാണ് ഈ ഉസ്വാസ്. മനസ്സിലായില്ലേ? അല്ലാ, എന്താണ് ഇതുങ്ങളൊക്കെ ഉസ്വാസ്? ആ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ വെച്ചു വെള്ളം കുളിക്കാൻ, ആ തലാ കൈ രണ്ടോ മൂന്നോ വട്ടം കഴുകി, പിന്നെ ഇടത് വശത്ത് വെച്ചു, പിന്നീട് മദാക്കിയ ഗുഹ്യഭാഗങ്ങളൊക്കെ കഴുകി, പിന്നെ നിലത്ത് ഇന്നത്തെ മാതിരി സോപ്പും പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പൊ കയ്യിൽ നിട്ട മണ്ണിൽ ഇട്ടെന്ന് അരിയിന്റെ കച്ചറകളൊക്കെ പോവാലോ. ആ അതിന് ശേഷമാണ് എന്ത് നടത്തിയത്? മൊലമൊലത്ത് മിസ്റ്റിൻഷാക്ക് നടത്തിയത്, കയ്യും മുഖവും കഴുകി, പിന്നീട് ശരീരത്തിലാകെ ഒഴിച്ചു മക്കാനി, പിന്നീട് ആ ഇടത്തിൽ നിന്ന് തെറ്റി. അപ്പൊ നോക്കട്ടെ, ഒരൊറ്റ നീയത്തോടു കൂടെയാണ് എന്ത് നടത്തുന്നത്? ഈ വുളുവും കുളിയും രണ്ടും നടത്തുന്നത്. മനസ്സിലായില്ലേ? അവിടെ ഒന്ന്, രണ്ടാമത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കുളി നടത്താൻ വലിയ പ്രയാസമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടില്ലേ, പിന്നെ ആദ്യം എന്താ ചെയ്ത് മാ വെച്ച അസല യഥേഹി മറത്തേനി ഔസലാത്തൻ, കയ്യഴുകി. ഇതിപ്പോൾ അതായത് കുളിയിൽ പെട്ട കയ്യഴുകലുമാണ്, ഒലൂല് പെട്ടതുമാണ്, പിന്നെ ഇടത് ഭാഗത്ത് ഒഴിച്ചു, അതിൻ്റെ ശേഷമാണ് എന്ത് പറഞ്ഞത്? വസല മതാക്കീറോ. മനസ്സിലായി? ഗുഹ്യഭാഗങ്ങളൊക്കെ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും കൈ തട്ടൂലേ, കൈ തട്ടിയ ഒലു മുറിയില്ലേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അനുഫിമത് ഏയ് ആ നമുക്ക് കിട്ടിയ തെളിവ് അതിന് പത്തനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഞമ്മ മമ്മസ തക്കറുപോലെ എത്തവല്ല എന്നുണ്ട് ഹദീസ്. മനസ്സിലായില്ലേ? അതേസമയത്ത് വേറെ ഹദീസുണ്ട്, ഹൽ ഹുവ ഇല്ല വിളായത്തും മിങ്ക, ഏയ് എന്താ നമ്മൾ കയ്യും കാലൊക്കെ തൊട്ടാൽ ഒന്ന് മുറിയുണ്ടായിരുന്നു പോലെ ഒരു വിളയത്തും അല്ലാതെ. പക്ഷെ അതങ്ങനല്ല, ആ വിളയത്ത് ഈ വിളയത്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ അങ്ങനെ ഇമാമും മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ റുജിഹാൻ കൊടുക്കണോടത്തുള്ള മാറ്റങ്ങളാണ്. മനസ്സിലായോ? ചില ആളുകൾ മമ്മസ് തക്കറോ വല്യത്ത വല്ലതെന്നുള്ളതിന് തെറിച്ച് കൊടുക്കും, ചിലർ ഹൽവ ഇല്ല ബിളായത്തൊമ്മിങ്ക എന്നുള്ളതിന് അതിനും കൊടുക്കും. അതിനനുസരിച്ചാണ് ഈ മദ്ഹബൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിൻ്റെ അമൽ എന്താണ് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെയൊക്കെ ലാഹിർ അനുസരിച്ച് ഏയ് അവിടെ തൊട്ട ഒന്നും മുറിയില്ല എന്നുള്ളതാണ് പേര്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളൊരു മദ്ഹബിനെ തക്ലീദ് ചെയ്യണോണ്ട് നമുക്ക് അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ആ തൽഫീഖ് ബൈനൽ മദാഹിബ് പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ആകുമ്പോൾ എല്ലാം ഗുലുമാലായി മാറും. ആ അപ്പൊ ഇവരെ കുളി അങ്ങനെയാണ്, റസൂള്ളാന്റെ കുളി മനസ്സിലാക്കി കൊടുത്തോളം അങ്ങനെയാണുള്ളത്. പിന്നെ കഴുകുന്നു, അതിനുശേഷം അവസാനമായിട്ട് എന്തും കഴുകുന്നു, കാലും കഴുകും. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ നേരത്തെ ഒരു ഉതിർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം, നമ്മൾ സൂക്ഷിക്കണം ഒന്ന് മുറിയുന്നത്. മനസ്സിലായില്ലേ? ആ ഹിലാബ് കൊണ്ട് തുടങ്ങിയ ആളെ കുറിച്ച് പറയുന്ന ബാബു. അവി തീബി അല്ലെങ്കിൽ സുഗന്ധദ്രവ്യം, കുളിക്കണ സമയത്ത് എന്തുപയോഗിക്കുക? സുഗന്ധദ്രവ്യം ഉപയോഗിക്കുക, ഹിലാബും ഉപയോഗിക്കുക. ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഹദീസാണ്.
മനസ്സിലായി. ഈ ബാബുമായിട്ടുള്ള ബന്ധം, ഈ ഹദീസും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായ വ്യത്യാസം കണ്ടു. വായിക്കേതാണ്? ആ ഇതിന്റെ വായപ്പം എന്താ? ജനാബത്തിൽ നിന്ന് തങ്ങൾ കുളിക്കുകയാണെങ്കിൽ ഹിലാബ് പോലുള്ള ഒരു സാധനത്തെ കൊണ്ടുവരാൻ വേണ്ടി പറയും. ഹിലാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പാത്ര, മനസ്സിലായില്ലേ? മിഹിലബ് നേരത്തെ പറഞ്ഞില്ലേ മിഹിലബ്? ആ മിഹിലബ് എന്ന് പറഞ്ഞാൽ ഹിലാബ് തന്നാൽ എന്താ, കുളിക്കാനുള്ള ഒരു വെള്ളപാത്രം. എത്ര എട്ട് റാത്തറോ മറ്റോ കൊള്ളുന്ന പാത്രമാണ് ഇത് പറഞ്ഞത്, ഹിലാബ്. അത് കൊണ്ടുവരാൻ പറയും. അങ്ങനെ കഫില് ആ വെള്ളമെടുക്കും, അങ്ങനെ തലയുടെ വലഭാഗം കൊണ്ട് ആരംഭിക്കും, പിന്നീട് ഐസറ കൊണ്ട് ആരംഭിക്കും, എന്നിട്ട് അത് രണ്ടുകൊണ്ടും തലയുടെ മധ്യത്തിൽ ഇങ്ങനെ ഒഴിക്കുന്നതാണ്. കാലാന്ന് പറഞ്ഞാൽ കാലാന്ന് ഫയലാന്നുള്ള മേനാക്കാണ്, മനസ്സിലായി? അതുകൊണ്ട് ചെയ്യും, ഇങ്ങനെ ചെയ്യും. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താണ് ഹിലാബ് കൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ, ഹിലാബ് എന്തോ ഒരു ഉപയോഗ സാധനം പോലെയാണല്ലോ ഇപ്പൊ നിന്ന് വരുന്നത്. അപ്പൊ അതിന് ചിലരെന്ത് പറയണെന്ന് പറഞ്ഞാൽ ഹിലാബ് അതിൻ്റെ ഒപ്പം തന്നെ ഹെഡിങ് കൊടുത്തിരിക്കണ ഏതാ, തീബ് എന്ന് വാ, മനസ്സിലായില്ലേ? അപ്പൊ തീബ് സുഗന്ധദ്രവ്യം, ഹിലാബ് എന്ന് പറഞ്ഞാൽ അതും എന്തന്നെ ഒരു സുഗന്ധ. പക്ഷെ അങ്ങനെ ഒരു ഡിക്ഷണറികളിലോ എവിടെയും എന്ന് ഒരു പല ആളുകളും പരിശോധിച്ചിട്ട് എന്ത് കണ്ടിട്ടില്ല, ഹിലാബ് എന്ന പേരിലുള്ള ഒരു സുഗന്ധദ്രവ്യം കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഹിലാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അത് മാത്രമല്ല ഇവിടുത്തെ ഹദീസിനുള്ളായ ഇതസല ബിൽ ജനാബ്, ജനാബത്ത് നിന്ന് കുളിച്ചാൽ ദാബി ഷെയ്ഇൻ, ഹിലാബ് പോലത്തെ ഒരു സാധനം കൊണ്ടുവരാൻ പറയും, വെള്ളം കൊണ്ടുവരാൻ പറയുകയാണല്ലോ ചെയ്യണത്. പിന്നെ ഫ അഹദ കണ്ടില്ല നിങ്ങൾ, ഫ അഹദ ബി കഫിഹി, കഫിൽ വെള്ളം എടുക്കുമെന്ന് പറയുമ്പോൾ ഹിലാബ് എന്താന്നാണ് വെള്ളപാത്രം തന്നെയല്ലേ മനസ്സിലാണത്. ഫ ബദ ബി ഷിഖ് റൈസി ലൈമൻ സുമ്മ ലൈസർ ഫഖാലി. അപ്പം ഈ ഹദീസും ഈ ഹെഡിങ്ങും തമ്മിൽ എന്താണ് ബന്ധംന്നാ, അത് പഴയ കാലത്തും പുതിയ കാലത്തും അതിന് വ്യാഖ്യാനങ്ങൾ പല ആളുകൾ നൽകി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യന്മാർക്ക് ചെറിയൊരു പാകപ്പിഴവൊക്കെ വരില്ല, അങ്ങനെ ഒരു പാകപ്പിഴവ് വന്നതാണ് എന്ന് പറഞ്ഞു തരേണ്ട്, മനസ്സിലായില്ലേ? ആ നോക്ക, മുതാബഖത്തു ഹാദി തർജ്ജമത്തിൽ ഹദീസിൽ ബാബി അഷ്കൽ അംറഹ ഖദീമൻ വ ഹദീസൻ അല ജമാഅത്തി മിനൽ അയ്മ. പിന്നെ ഇപ്പൊ നമ്മളെയുമ്പോ മെനക്കെടണ്ട, മനസ്സിലായില്ലേ? പൂർവകാലത്ത് തന്നെ ഇമാമിങ്ങൾ ഏയ് അഭിപ്രായ വ്യത്യാസത്തിലായിട്ട് വമിന്നുമ്മ നസബൽ ബുഖാരിയ ഫിയാ ഇലൽ വഹ്മി, മനസ്സിലായില്ലേ? ബുഖാരി ഇമാമിന് എന്തോന്ന് വഹ്മു വന്നതാണ്. വമിന്നുമ്മ ലബത്ത ലഫ്ള ലിലാബ് ഇലാ ഗൈരിൽ മഅറൂഫ് റിവായത്തിൽ തത്തജിയൽ മുതാബ. ഏയ് ചിലവരുണ്ട് ഹിലാബ് എന്ന് പറഞ്ഞാൽ ജിലാബ് എന്നൊക്കെ ആക്കിയിട്ട് അത് അത് എന്താന്ന് പറയുക, സുഗന്ധദ്രവ്യാണെന്ന് അങ്ങനെ വെച്ചവരുണ്ട്. ഒമിന്നമ്മ തക്കല്ലവല തൗജിയൻ മിങ്കൈരി തഗീരി, ഇതേ ഇലാബ് എന്ന് വെച്ചുകൊണ്ട് തന്നെ അതിന് ചില വ്യാഖ്യാനങ്ങൾ നൽകി. ഒമ്മ തായിഫത്തു ലൂല ഫഅവ്വലും അൽ ഇസ്മായിലി, ഇസ്മായിലി വൈനോ കാലം മുസ്തഖലി റഹമല്ലാഹു അബ അബ്ദുള്ള മന്ദല്ലദി യസ്ലമു മിനൽ ഖലത്തി, ഒരാളെ ഇസ്മായിലി പറയാണ് ആ ഇമാം ബുഖാരിക്ക് അള്ള റഹമത്ത് ചെയ്തിട്ട് ആരാ പേരുന്ന് ഈ പേര്. സബക ഇലാ കൽബിഹി, ബുഖാരി ഇമാമിനിക്ക് തോന്നി അന്നൽ ഹിലാബ് തീബുൻ, ഏയ് ഹിലാബ് ഹിലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സുഗന്ധദ്രവ്യ. വയ്യുമാനല്ലി തീബ് ഇന്ത എർത്തിസാലി കബുലൽ വാസി, കുടിയുടെ മുമ്പ് പിന്നെ തീബ് ഉപയോഗിക്കണില്ല, എന്തൊരു മാനുകള് കുളിച്ചാതെ പോകൂലേ. വൈനമൽ ഹിലാബ് ഇനാഉൻ ഓഹുമായി ഹിലബു വിസമ്മ ഹിലാബൻ, ഹിലാബ് ഹിലാബ് പറഞ്ഞ ഏതാ പാത്ര, മിഹിലബ് എന്ന് പറയും. വഫീ തഅമ്മുലി തുർക്കിൽ ഹാദിസി ബയാനു ദാലിക ഐസു ജാഫി കാന യഗ്തസിലു മിൻ ഹിലാബിൻ, ഹിലാബ് എന്നായിരുന്നു കുളിച്ചിരുന്നത്. അപ്പൊ എന്തായാലും ചെറിയൊരു ഒരു ഒരു പ്രശ്നം ഈ ഇതിലുണ്ട്. ഓ റിവായത്ത് ഇബ്നു ഹുദൈമ ഇബ്നു ഹിബ്ബാൻ ഖാല ഖതാബി ശറഅ ഹൽ ഹിലാബ് ഇനാ യസ ഖദറ ഹൽബി നാഖത്തിൻ, ഒട്ടകത്തിനെ പാൽ കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിനൊക്കെയാണ് എന്ത് പറയല് ഹിലാബ് എന്ന് പറയല്. വഖദ് ദക്കറൽ ബുഖാരി തഅവ്വലു അൽ ഇസ്തിമാൽ തീബി ഫി തുഹൂരി വഅസിബു തവഹം അന്ന ഉരീദ ബിഹി അൽ മിഹ്ലബ് ലദി ഇസ്തമിലു ഫി ഗസലി, കൈ ഉപയോഗിക്കുന്ന മിഹ്ലബാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വലൈസ അൽ ഹിലാബ് മിന തീബി വിഷയിൻ വൈനമാ വമ ഫസറത്തിലൊക്കെ ഖാല ഖാല ശറഅ തബേൽ ഹത്താബിമിന് കൊർക്കോലിൽ മത്താലി ഒന്നും ജോലി ചോദിച്ചാൽ അമ്മ തായ്ബുദ്സ്ഥാനി ബാബുലം അസ്ഹരി അസ്ഹരി പറയാൽ ഹിലാബ് വ്യാദലാസി തബുത്തു ജമാഅത്തുംബിൽ മുഹ്മലത്തി ഹിലാബ് വല്ലാമിൽ ഖഫീഫ ഐ മാ യുഹ്ലബു ഫീകൽ മിഹ്ലബി സഹഫു വൈനമാവൽ ജിലാബ് ജുലാബ് എന്നാണ് ഇവിടെ ശരിക്കുള്ളത്. ഇതാ ജുലാബ് ജുലാബ് ആണ് ഗുലാബ്, ജുലാബ് എന്നാ ജീമിന് തന്നെയാണ് എന്ത് ഗാഫുച്ചാരണം. അള്ളാ മിസ്നി അസ്ലഖൽ ഗന്നാന്ന് കേട്ടിട്ടില്ലേ, ഗന്നല്ല ഗന്നാണ് കരിമ്പാണ്, അള്ളാ മിനി അസ്ലഖൽ ഗന്നാന്നാണ് ആര് പറയാ, മിസ്രികൾ പറയാ സ്വർഗം ചോദിക്കണേനെ അള്ളാ
ഇനി ഉത്തരേന്ത്യക്കാരുടെ അള്ളാഹു നസ്ലുകൾക്ക് എന്നാണ് കരിമ്പ് ചോദിക്കണമെന്നായി. അപ്പൊ ഈ ജീമും ഗാഫും കൂടി ഗുലാബ് ജാം എന്ന് കേട്ടിട്ടില്ലേ, ആ ഗുലാബ് എന്നത് അറബി ആക്കിയപ്പോ എന്തായി മാറിയതാണ്, ജുലാബ് ആയതാണ്. അത് അങ്ങനെ ഒരു സുഗന്ധദ്രവ്യം ഉണ്ട് എന്നാണ് ഗുലാബ്, മനസ്സിലായില്ലേ എന്നൊരു കൂട്ടർ പറയും. ഓ മാവ് ഫാരിസി മാറബുൻ വഖദങ്കര ജമാഅത്തുനല്ല അസരി ഹാദ, അസരി പറഞ്ഞത് ശരിയല്ല. മിഞ്ചത്ത് അന്നൽ മാറുഫു ബി റിവായത്തി ബിൽ മുമലത്തി വത്തഖ്ഫീ വമിൻ ജീത്തിൽ മൈനായിലൻ ഖാലിബുൻ ലദി അന്ന തീബ ലൈ യുസ്തഅമല ബഅദൽ ഗസ്ൽ അലിയക്കും മിൻ ഖബ്ലഹു, മനസ്സിലായില്ലേ. തീബ് കുളിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായ ഒരു സംഭവമാണ്, അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതാ ബദാബി സുമ്മസ് അസഹബുൽമാവും പണ്ട് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞമായി, ചെറുശ്ശേരി സാറി ഒന്നും കുളിച്ചില്ലല്ലോ. അപ്പൊ ആരോ ചോദിച്ചാൽ എന്താ കുളിക്കണ എന്തിനാ, വിയർപ്പിന്, വിയർപ്പിന് കുളിച്ചിട്ട് എന്താ പിന്നെയും വിയർപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞമായി. കുളിച്ചൊക്കെ കഴിഞ്ഞാണ്ട് പിന്നല്ല തീവേർത്ത, അതിന് മുമ്പ് തന്നെ ഒക്കെ കഴിഞ്ഞാണ്, അത് കുളിച്ചാതാണ് പോകൂലേ, പിന്നെന്താ കാര്യമുള്ളത്. കാലൽ ഹമീദിൽ കലാമേല ഹരീബി സഹിയായി, ആ ഇങ്ങനെ പല അഭിപ്രായമുണ്ട്. അതുപോലെ ഹിലാബ് തീ വക്കോലു ഓ എതുല്ലു അല അന്ന തയ്യബ ഖസീമുൽ ഹിലാബി റയലവൽ അന്നവുമിൻ ഗൈരി ജിൻസി വ ജമീമൻ അഴത്തറ വൈ ഹമലു അല അന്നവുമിൻ ജിൻസി വദാൽ കഷ്കരാലി വൽ മുറാദ് ബിൽ ഹിലാബി അല ഹാദ അൽ മാവുല്ലദീ ഫിൽ ഹിലാബ്. ഹിലാബ് ഹിലാബ് എന്ന് പറഞ്ഞാൽ എന്ത്, ആ പാത്രത്തിലുള്ള വെള്ളപ്പോത്തൽ കാലൽ ഹാൽ ഇസ്മൽ മാലി മജാസൻ. അപ്പോൾ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വെള്ളം എടുത്ത് ആൾക്കാർ തന്നെ മായന, അവിടെ എന്തു ഉപയോഗിച്ചുകൊണ്ട് തീബ് ഉപയോഗിച്ച് പറയും. കാലൽ കെർമാനി മൂന്നാമത്തെ അഭിപ്രായം യഹിത്തമലായിക്കുൻ അറാദ ബിൽ ഹിലാൽ ഇനാവുല്ലദി ഫീഹി തീബ്, സുഗന്ധദ്രവ്യം വെക്കുന്ന പാത്രത്തിന് എന്ത് പേര് പറയാറുണ്ട്, ഹിലാബ് എന്ന് പറയുന്നത്. അപ്പോൾ മായന ബദ താറത്തമ്പി തലബി വഫി തീബി ഓ താറത്തമ്പി തലബി നഫ്സി തീബി, ചിലപ്പോൾ വെറും സുഗന്ധം തന്നെ തേടിയിരുന്നു, ചിലപ്പോൾ സുഗന്ധത്തിൻ്റെ പാത്രം തേടിയിരുന്നു, ഏതായാലും വളഞ്ഞ വൈക്കാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ. അതല്ല ഹദീസുൽ ബാബി അല ലവ്വലി ഉദൂന സാനി ഓ മുസ്തമിദ്ദു മിൻ കലാം ഇബ്നു ബത്താൽ. പിന്നെ അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ. അബു ആസിം ഫിൽ ഇസ്നാദി ഓവൻ നബി ഹോമിൻ കിബാർ ഷുയൂഖുൽ ബുഖാരി വഖദ് അക്സറ അന്നു ഫി ഹാദൽ കിതാബിൽ അപ്പോൾ നസൽ ഫി ഹാദൽ ഇസ്നാദി വദ്ഖല ബൈനഹു ബൈനഹു. ഏതായാലും ആട്ടെ, ഒരു കോംപ്ലിക്കേറ്റഡ് ഹദീസാണ്, ഹദീസിന് പ്രശ്നമില്ല. ഈ ഹദീസും ഈ ബാബും തമ്മിലുള്ള ഒരു മനസ്സിലായി. ഹിലാബ് എന്ന് പറഞ്ഞാൽ എന്ത് എന്നാ തോന്നിപ്പോവുക, അതൊരു സുഗന്ധമാണ്. അങ്ങനെ തോന്നിപ്പോണി എന്ത് മായന വെക്കുക, ഹിലാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാത്രത്തിൻ്റെ പേരാണ്, മനസ്സിലായില്ലേ. ആ അപ്പോൾ ചിലപ്പോൾ സുഗന്ധം കൊണ്ടുവരാൻ പറയും, ചിലപ്പോൾ സുഗന്ധട്ട പാത്രം കൊണ്ടുവരാൻ പറയും, എന്ന് മായനാക്കിയാൽ കുറേ യോജിപ്പായി, മനസ്സിലായില്ലേ. ആ എന്നിട്ട് ജനാബത്തിൽ മലമലത്ത് മിസ്തിൻഷാക്കുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഞാൻ കുളിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അലാ യസി യസാരി, അങ്ങനെ യമീന് കൊണ്ട് യസാറിന്റെ മേൽ ഒഴിച്ചു. ഫസലവും അതിന് കഴുകി. ഫർജഹോ സുമകാല ബിയദിൽ അർള, നേരത്തെ പറഞ്ഞ അതന്നെ ഭൂമിയിലിട്ട് വരച്ചു. ഫ മസഹാബി തുറാബി സുമ ഹസ സുമ തമൽമല വസ്തൻഷക്ക സുമ ഹസല വജോ സുമ തനഹല കഥമേ സുമ്മ ഉത്തിയബി മിന്തിരി, പിന്നെ ടവ് കൊണ്ടുവരപ്പെട്ടു മുണ്ട് പല യംഫുബി, അതുകൊണ്ട് തോർത്തിയില്ല, മനസ്സിലായില്ലേ. തോർത്തലോ തോർത്താതിരിക്കലോ അത് രണ്ടും ഇങ്ങോട്ട് വരാൻ വരും, മനസ്സിലായില്ലേ. തോർത്തണമുണ്ട് തോർത്താത്തതുണ്ട് ഓരോ സന്ദർഭം അനുസരിച്ചുകൊണ്ട്. നേരത്തെ വന്നതേ ജനാബത്ത് കാരൻ പാത്രത്തിൽ കൈയിടാൻ പറ്റുമോ കഴുകണീന് മുമ്പ്? ജനാബത്തല്ലാത്ത വല്ല ഖദറുകളും കയ്യിൽ ഇല്ല എങ്കിൽ ഉളുർക്കണ്ട കുളിക്കണ്ട വെള്ളത്തിൽ കൈയിട്ടു, അതിന് കഴുകിയില്ല, പിന്നെ ഉളുർത്തു.
ജനാബത്തിന്റെ കുളിയിൽ നിന്ന് തെറിച്ചു വരുന്ന വെള്ളത്തിന് തകരാറൊന്നും കണ്ടിട്ടില്ല. ചെറിയ ഓരോ തുള്ളികൾക്ക് അതിന് വിരോധമില്ല. ഇതിലിപ്പോ നമ്മളെ മസലക്ക് എതിരൊന്നുമില്ല. ആ കൈയിടാന്നാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതോടുകൂടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിന്ന് വിചാരിച്ചിട്ട് വിരോധമൊന്നുമില്ല. മനസ്സിലായില്ലേ? ആ അല്ല, ജനാബത്തിന്റെ നിയത്തോടു കൂടെ തന്നെ പാത്രത്തിൽ കൈയിട്ടാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയാണ്. രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാണെങ്കിൽ എന്തായി? മുസ്തമലായ വെള്ളമായി മാറും. ആ ഞാൻ നബി ഒരൊറ്റ പാത്രത്തിൽ നിന്ന് കുളിച്ചിരുന്നു, ഞങ്ങളെ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി വെക്കതായിരുന്നു. ആയിക്കോട്ടെ, അപ്പൊ പെണ്ണുങ്ങളെ തൊട്ടോ അത് മുറിയില്ല എന്നായി. അല്ല, അതിപ്പോ തങ്ങളതിന് ശേഷം ഒത് ഉടുത്തിനോ എന്നെങ്ങനെ പറഞ്ഞു കഴിഞ്ഞ. ആ എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും അതിന് കോരിയെടുത്തിരുന്നു. അപ്പൊ കോരിട്ടു എന്ന് പറഞ്ഞാൽ തഖ്തലിഫ് അനോ കാന യഖ്തലിഫ് താറത്തം കബല തഖ്തലിഫിയ താറത്തം കബലോ. തഖ്തലിഫ് ഐദീന എന്ന് പറയുന്ന മേന എന്താ? കൈ നമ്മൾ തട്ടിയെന്ന് മേനല്ല. ഒരിക്കൽ നബി മുക്കും, ഒരിക്കൽ ഞാൻ മുക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. എന്നാ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ യുബാദുരുണി അത്താ കൊതായി കേടാ, വേറെ ആര്? നബിക്ക് വേം വേം കുളിക്കും, ഞാൻ നിൽക്കി നിൽക്കി നിൽക്കുമ്പോണ കുറച്ച് വെള്ളം. ഏയ് ആ ജനാബത്തിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് രണ്ടാം കൂടി കുളിച്ചിരുന്ന് വെള്ളം മുക്കിക്കാണ്ടേ. ഒരു പാത്രത്തിൽ നിന്ന് കുളിച്ചിരുന്നു മിനൽ ജനാബത്തി എന്നും കൂടി മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. ഉലുവിനെയും ഉസ്ലിനെയും വിട്ടുപിരിക്ക. ഇബ്നുമറ എന്ന് പറയപ്പെടുന്നുണ്ട് കാല് കഴുകിയത് വളുവിന്റെ വെള്ളങ്ങളൊക്കെ വറ്റിയതിന് ശേഷമാണ്, മുവാലാത്ത് നഷ്ടപ്പെട്ടുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ആ നമുക്ക് മുവാലാത്ത് നഷ്ടപ്പെടാൻ പാടില്ല. പറ്റണേ ഒരുപാട് നേരം കഴിയുന്നല്ലോ, ചിലപ്പോൾ വറ്റിച്ചതായി കാരണം അങ്ങനെ ഉണ്ട്, തോർത്തിയാ മതിയല്ലോ. കുളിക്കാളെ വെള്ളം വെച്ചു ഭൂമിയിൽ നിലത്തിട്ട് അരച്ചു സുമ മലമല വസ്ത്ര കുളിയിലെ വലത്തെ കൈകൊണ്ട് ഇടത്തെ ഭാഗത്ത് ഒരിക്ക. ഞാൻ റസൂലുള്ളാഹിക്ക് കുളിക്കാനുള്ള വെള്ളം വെച്ചു, ഞാൻ റസൂലുള്ളാഹിക്ക് മിച്ചും ചെയ്തു മറവാക്കി. റാവിയായ സുലൈമാൻ പറയാണ് അതക്കറത്താമില്ല, മൂന്ന് പറഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാന് തുടക്കാൻ വേണ്ടിയിട്ടേ ഒരു മുണ്ടുകൊടുത്തു കൈകൊണ്ട് മതി മതിയാകും. വലം ഇരിതുഹ അതിനുദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ തോർത്താൻ വേണ്ടി മുണ്ട് വാങ്ങിയില്ല. മനസ്സിലായില്ലേ?
Bulonni awwalihi wa iskani dali min al-irada. Yuriduha lakin jazama bad bilam. Pina. Bab idha jama ma'ada wa man dara ala nisaihi fi usrin wahid. Ah. ജിമായി ചെയ്ത് വീണ്ടും ഒന്നും കൂടിയും ചെയ്തു. ഒമന്താറായാലാ നിസ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പോയി ഈ ഹുസ്ലിം വായു ഒറ്റ കുളിയിട്ട് ഞാൻ റസൂലുള്ളാഹിക്ക് സുഗന്ധം പൂശിക്കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും കറങ്ങും. മുഹിരിമാ പിന്നീട് മുഹിരിമാകുന്നു. അല്ലാഹു തീബ സുഗന്ധം അങ്ങനെ മേത്ത് നിർഗളിച്ചുകൊണ്ടിരിക്കുന്നു. അത് മതി.